ചെന്നൈയിൽ നിന്നും റോഡ് മാർഗം തിരിച്ച രണ്ടാം പ്രതി ശശികലയും നാലാം പ്രതി ഇളവരശിയും എഡിഎംകെ നേതാക്കളുടെ അകമ്പടിയോടെയായിരുന്നു ബംഗളൂരുവിലെത്തിയത്. ശശികലയുടെ ഭർത്താവ് നടരാജനും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും എഡിഎംകെ നേതാവുമായ തമ്പിദുരയും ഇവർക്കു മുന്നേ പരപ്പന അഗ്രഹാരയിലെത്തിയിരുന്നു. 5:15 ശശികലയും കൂട്ടുപ്രതിയും ജയിൽ വളപ്പിൽ പ്രവേശിച്ചു. നേരത്തെ ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിലായിരുന്നു കീഴടങ്ങൾ നിശ്ചയിച്ചിരുന്നതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി 48-ാം നമ്പർ കോടതിമുറി താൽക്കാലികമായി പരപ്പന അഗ്രഹാരയിലേക്ക് മാറ്റുകയായിരുന്നു. ജയിലിലെ കോടതിയിൽ ജഡ്ജി അശ്വത്ഥ നാരായണ മുമ്പാകെ ശശികലയും ഇളവരശിയും കീഴടങ്ങി. വീട്ടിലെ ഭക്ഷണം, വിഐപി പരിഗണന, ജയിലിൽ പോകാൻ സാവകാശം തുടങ്ങി ശശികലയുടെ ആവശ്യങ്ങൾ കോടതി തള്ളി. പിന്നീട് ഇരുവരെയും ജയിലിലെ വനിതാ വാർഡിലേക്ക് മാറ്റി. കേസിലെ 3-ാം പ്രതി സുധാകരൻ 6:40 കോടതി മുമ്പാകെ കീഴടങ്ങി. അതേസമയം ജയിലിലേക്ക് ശശികലയ്ക്ക് വസ്ത്രങ്ങളും മരുന്നുമായി എത്തിയ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനം ഒരു സംഘം തല്ലിത്തകർത്തത് സംഘർഷത്തിന് വഴിവെച്ചു. നേരത്തെ ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്കൊപ്പം ശശികലയും ഇളവരശിയും സുധാകരനും പരപ്പന അഗ്രഹാരയിൽ 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അവശേഷിക്കുന്ന ദിവസങ്ങളാണ് ഇനി 4 വർഷത്തെ തടവു ശിക്ഷയായി അനുഭവിക്കേണ്ടത്. പോയസ് ഗാർഡനിലിരുന്ന് സെന്റ് ജോർജ് ഫോർട്ടിലെ അധികാര കസേര സ്വപ്നം കണ്ട ശശികല ഒടുവിൽ പരപ്പന അഗ്രഹാര ജയിലിലെത്തിയിരിക്കുന്നു. ക്യാമറമാൻ ഷമീർ മച്ചിങ്ങലിനൊപ്പം നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.